നമസ്കാരം. പത്തനംതിട്ടയിൽ ബി ജെ പിക്കായി മത്സരിക്കുന്ന മകൻ അനിൽ ആന്റണിയെ ഒരു ഒന്നൊന്നര പ്രാക്കാണ് എ കെ ആന്റണി പ്രാഗ്യത. ഒരു അപ്പനായിരിക്കെ എന്ത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായാലും ഇങ്ങനെയൊക്കെ ശപിക്കാമോ എന്നത് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ബി ജെ പിക്ക് ഇനി കേരളത്തിൽ സുവർണ കാലഘട്ടം ഉണ്ടാകില്ല എന്നും ആന്റണി പറഞ്ഞു. ഈ ശൈലിയൊന്നും എ കെ ആന്റണി എന്ന രാഷ്ട്രീയത്തിലെ അധികാരന് പതിവില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ രാഷ്ട്രീയ കേരളം ചർച്ചയാക്കി. കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരെ കടന്നാക്രമിക്കുകയായിരുന്നു സത്യത്തിൽ എ കെ ആന്റണി. അതിനിടെ താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നും ആന്റണിക്ക് മറുപടിയായി അനിൽ ആന്റണിയും പ്രതികരിച്ചിരുന്നു. പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകില്ലെന്ന് അനിൽ ആന്റണി പറഞ്ഞു. എന്നാൽ ബി ജെ പിയെയും അനിൽ ആന്റണിയെയും കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്കൊപ്പം ചേരുന്നത് തെറ്റെന്ന് എ കെ ആന്റണി ഉറപ്പിച്ചു പറഞ്ഞു. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ നിലപാട്. മക്കളെ പറ്റി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്, ആ ഭാഷ ശീലിച്ചിട്ടില്ല. താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു. സുവർണകാലം ശബരിമല പ്രശ്നമുണ്ടായ കാലത്താണ്, അത് കഴിഞ്ഞുവെന്ന് ആന്റണി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്, നിയമസഭാ തിരഞ്ഞെടുപ്പല്ല. ഇന്ത്യ അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്, ഡു ഓർ ഡൈ. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്, ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതെയാക്കാനാണ് ശ്രമം. ബി ജെ പി ഭരണം അവസാനിപ്പിക്കണം, ആർ എസ് എസിന്റെ പിൻസീറ്റ് ഡ്രൈവ് അവസാനിപ്പിക്കണം. ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തിരഞ്ഞെടുപ്പാണ്. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമെന്നും ആന്റണി പറഞ്ഞു. ബി ജെ പി സ്ഥാനാർത്ഥിയും തന്റെ മകനുമായ അനിൽ ആന്റണി തോൽക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആന്റണി. പത്തനംതിട്ടയിൽ ആന്റണി ജയിക്കണമെന്നും തന്റെ മതം കോൺഗ്രസ് ആണെന്നും ആന്റണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. ഏത് മക്കളും മോദിയോടൊപ്പം ചേരുന്നത് തെറ്റാണെന്നാണ് ആന്റണി പറഞ്ഞത്. മറ്റു മക്കളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മക്കളെ കുറിച്ച് തന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്, ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ലെന്നും അത് തന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നുമാണ് ആന്റണി പറഞ്ഞത്. ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇത്രയൊക്കെ മതിയെന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണവും. കേരളത്തിന്റെ സമഗ്ര മേഖലയെയും തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. വനമേഖലയിലെ ജനങ്ങൾ ഓടിപ്പോകട്ടെ എന്ന ദുഷ്ടലാക്കുണ്ടോ സർക്കാരിനെ എന്ന് പോലും സംശയിക്കുന്നു. പരമ്പരാഗത മേഖലയാകെ തകർന്നു. തീരദേശ ജീവിതം ദുസ്സഹമായി. ജീവിക്കാൻ വഴിയില്ലാത്ത റഷ്യയിൽ യുദ്ധം ചെയ്യാൻ വരെ യുവാക്കൾ പോകുന്നു. പ്രതീക്ഷ നശിച്ച കേരളത്തിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി എന്തു ചെയ്യുന്നു? ഇങ്ങനെ പോയാൽ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം നാടായി മാറും. കേന്ദ്രത്തിൽ ബി ജെ പിക്കെതിരെയും കേരളത്തിൽ പിണറായി ദുർഭരണത്തിനെതിരെയും വിധി എഴുതണമെന്നും എ കെ ആന്റണി വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബി ജെ പിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും. 20 സീറ്റിലും അവർ 3rd സ്ഥാനത്ത് ആയിരിക്കുമെന്നും ആന്റണി പറഞ്ഞു. കേരളത്തിൽ ബോധപൂർവ്വം മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് എന്റെ അഭ്യർത്ഥന. ബി ജെ പിയുടെ കെണിയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. എസ് ഡി പി ഐ പിന്തുണയെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് പാർട്ടിയുടെ അന്തിമ നിലപാടെന്നും ആന്റണി പറഞ്ഞു. അതേസമയം അനിൽ ആന്റണിയും ആന്റണിക്കെതിരെ തിരിച്ചടിച്ചു. എനിക്ക് വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ് എ കെ ആന്റണി, 84 വയസ്സായി. പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പഴയ പ്രതിരോധ മന്ത്രിയായ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച, പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു എം പിക്ക് വേണ്ടി സംസാരിച്ചു കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ജനം 3rd തവണയും ചവറ്റുകൊട്ടയിലെറിയും. നരേന്ദ്രമോദി 3rd തവണയും പ്രധാനമന്ത്രിയാകും. ഇതെല്ലാം കണ്ട കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. അതായത് അപ്പനെ പട്ടിയെന്ന് കിട്ടിയ തക്കത്തിന് വിളിച്ച മകനായി മാറി അനിൽ ആന്റണി. അതും ഒരു പിതൃശൂന്യമായ പ്രവൃത്തി തന്നെയാണ്. എന്തൊക്കെയെന്ന് പറഞ്ഞാലും എ കെ ആന്റണിയുടെ മകൻ ഇങ്ങനെയൊരു പരാമർശം നടത്തരുതായിരുന്നു. നിഷ്കരുണം പാർട്ടി നിലപാടുകളെ തള്ളിപ്പറയാമായിരുന്നു. അതിന് ഉപയോഗിക്കേണ്ട വാക്കുകൾ ഇത്രമേൽ നിലവാരം കുറഞ്ഞതാകരുതായിരുന്നു. രാഷ്ട്രീയ കേരളം എന്തായാലും അനിൽ ആന്റണിയെ ഇത് വെച്ച് വിലയിരുത്തുക തന്നെ ചെയ്യും. നന്ദി.